हलो പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ യാത്ര കരിയാത്തുപാറയിലെ തോണിക്കടവിലേക്കാണ്. നിരവധി വ്ലോഗുകൾ ഇത് സംബന്ധമായിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിലും എത്ര പോയാലും മതി വരാത്ത ഒരു സ്ഥലത്തേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ കോനൂരിലെ പ്രമുഖ ആരോഗ്യ പ്രവർത്തകൻ മജീദ് ക, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കാലു, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ യാത്ര തുടങ്ങി കഴിഞ്ഞു. മജീദ് ക, ഒന്നും കൂടെ നോക്കൂ. കാലു ഡ്രൈവിംഗിലാണ്, അപ്പോ അതുകൊണ്ട് എന്തായാലും ഞാൻ അവരിലേക്ക് ഒന്ന് ജസ്റ്റ്. കാലു കാലു ഡ്രൈവിംഗിലാണ്. അപ്പൊ ഏതായാലും നമ്മള് കരിയാത്തുപാറയിലെ തോണിക്കടവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. കോനൂരിൽ നിന്നും ആരംഭിച്ച് ഇതാ നമ്മൾ എസ്റ്റേറ്റ് മുക്കിൽ എത്തിയിരിക്കുകയാണ്. എസ്റ്റേറ്റ് മുക്ക് എന്നറിയപ്പെടാൻ കാരണം നിരവധി എസ്റ്റേറ്റുകളുടെ കേന്ദ്രം, അതായത് പണ്ട് മുതലേയുള്ള എസ്റ്റേറ്റുകൾക്ക് ഞാൻ തന്നെ നിരവധി വ്ളോഗുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പിന്നാലൊരു ആ എസ്റ്റേറ്റിനെ കുറിച്ച്. നമ്മുടെ കാലു ഡ്രൈവിംഗിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ ജൂനിയർ അമീർ ഖാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മജീദ്, അതൊന്നും ഒരു പ്രശ്നമല്ല, അത് താങ്കൾക്ക് പറയാം. ഓക്കെ, നമ്മുടെ കാലുവിന്റെ വ്യത്യസ്തമായ വ്ളോഗ് വേറുണ്ടാവും. ആ ഓക്കെ, ഏതായാലും ഇതാ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ കാലുവിന്റെ നിസാൻ സണ്ണിയിലാണ് ഇന്നത്തെ യാത്ര. ഇതാ ഒരു മഴ പെയ്ത് തോർന്നതേയുള്ളൂ, മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ എന്താണ് ചോദിച്ചത് കാലു? അതായത് നമ്മൾ അന്ന് കുളിക്കാൻ പോയത് മറ്റൊരു സ്ഥലത്താണ്, ഇന്ന് നമ്മൾ പോകുന്നത് കരിയാത്തുപാറയിലേക്കാണ്. ഓക്കെ, ഇതാ മഴ പെയ്തതിന്റെ ബാക്കി പത്രം ഇതാ റോഡിൽ നിങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, കാലു പുതിയ ഫോണുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഏതാണ് ഇറക്കിയത്? ഐഫോൺ. നമ്മളൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള യാത്രകളിലാണെങ്കിൽ കാലുവിന്റെ സന്തോഷങ്ങൾ ഐഫോൺ, സാംസങ്ങിന്റെ പുതിയ വേർഷനുകൾ, ഇതിലൊക്കെയാണ് നമ്മുടെ കാലു ആനന്ദം കണ്ടെത്തുന്നത്. അപ്പൊ ഏതായാലും അതിന്റെ ഒരു അൺബോക്സിംഗ് നമുക്ക് പിന്നീട് നടത്താവുന്നതാണ്. എങ്കിലും നമുക്ക് ഓക്കെ, നമുക്കത് ഒന്ന് കരിയാത്തുപാറയിൽ എത്തുമ്പോ ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ യെസ് യെസ്, ആ ഓക്കെ ഓക്കെ, യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ആ യെസ് 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 യെസ്, ഓക്കെ 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 ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തോണിക്കടവിൽ എത്തിയിരിക്കുകയാണ്. തോണിക്കടവിന്റെ ലോങ് വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടിക്കുള്ളിൽ ഇരുന്ന് ചിത്രീകരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഇപ്പോ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോ തോണിക്കടവ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ മതി. ആ ഭാഗത്ത് വേലി കൊണ്ട് കെട്ടിത്തിരിച്ച ഭാഗമാണ്. അവിടെ നീന്തുന്നതിനിടയിൽ അപകടം സംഭവിച്ചതുകൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാ അപ്പോൾ അങ്ങോട്ട് പോവാൻ വഴിയില്ല. ഏതായാലും മറുഭാഗത്ത് കൂടി അങ്ങോട്ട് എത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാലു, നമ്മൾ മറുഭാഗത്ത് കൂടി അങ്ങോട്ട് പോകല്ലേ? യെസ് യെസ്. ഏതാ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് ഇതാ ഡെസ്റ്റിനേഷനിലെത്തി. മറുഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ മജീദ് കൈ ഉണ്ട്, അതുപോലെ കാലു അവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം മറുഭാഗത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവിടെ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ വഴി വരേണ്ടി വന്നത്. ഇതാ കാലികൾ തൊഴുത്തിലേക്ക് മടങ്ങുകയാണ്. ഇതാ വൈകുന്നേരമായി.
ഇതാ അങ്ങ് ദൂരെ കാലികൾ മേയുന്നുണ്ട്. ഞാൻ ആ വ്യൂ കാണിച്ചു തരാം. കാലികൾ മേയും ഈ ആലയിൽ കാവലായി പാലുപോൽ പെയ്യാൻ നിലാവുണ്ടോ. ഇതാ വളരെ സുന്ദരമായ ദൃശ്യമാണ്. എന്റെ ക്യാമറക്ക് അത് പകർത്താൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പറയൂ മജീദ് ക, എന്താണ് നിങ്ങൾ? ആ ഓടിക്കോളൂ ഓടിക്കോളൂ. അതെ മജീദ് ക നല്ല മോഡലാണ്, ഓടിക്കോളൂ. യെസ് യെസ് മജീദ് ക ഇവിടെ. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ഇതാ അങ്ങനെ കരിയാത്തുപാറയിലെ തോണിക്കടവ് എന്ന സ്ഥലം ഇതാ അതിന്റെ മറുവശത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ആ ഡിയർ, താങ്കൾ ഇവിടെ എത്തിയല്ലോ, രണ്ട് ഫോണൊക്കെ വാങ്ങിയത് കേട്ടിട്ടുണ്ട്. എന്താണ് ഇന്ന് ഫീൽ ചെയ്യുന്നത് ഒന്ന് പറയൂ. വളരെ എക്സൈറ്റിംഗ്, എക്സലന്റ് ആൻഡ് വണ്ടർഫുൾ. പഠിച്ചോനെ. ആ വളരെ എക്സൈറ്റിംഗ് ആണ്, എക്സലന്റ് ആണ്, വണ്ടർഫുൾ ആണ്. വല്ലാത്തൊരു അനുഭൂതി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. ഇത് അനുഭവിക്കേണ്ട കാര്യമാണ്. ഇത് സ്വിറ്റ്സർലാൻഡ് അല്ല, എന്ത് സ്വിറ്റ്സർലാൻഡ്? കേരളത്തിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ അല്ല, അന്ന് ഞാൻ പറഞ്ഞപ്പോ താങ്കൾക്ക് എന്തോ ഇത്രമാത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നത് കളിയാക്കലാ. സ്വിറ്റ്സർലാൻഡ് കുമ്മേതെ, അത് കുമ്മേതെ. പശുക്കിടാക്കളും ഇതുപോലത്തെ മൂരിക്കിടാക്കളൊക്കെ അവിടെ കാണുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ സ്വിറ്റ്സർലാൻഡ് കുമ്മേതല്ലേ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ആ വരാം. ഇതാ മജീദ് ക, ഇതാ ഇതാ ഓടി തിമിർക്കുകയാണ് സഹോദരന്മാരെ, ഓടി തിമിർക്കുകയാണ്. അതിനിടക്ക് നമ്മുടെ കാലു ഒരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. ഏതാണ് എടുത്തത്? ഐഫോൺ. ഐഫോൺ 13 പ്രോ. ആ ഐഫോൺ 13 പ്രോ. ആ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. നമുക്കൊരു വീഡിയോ ഉണ്ടാക്കണ്ടേ? പ്രിയ സുഹൃത്തുക്കളെ, അപ്പോ ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അതിന്റെ ഒരു മനഃശാസ്ത്ര വശം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറയാം. അതായത്, ഇത്ര പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന് വളരെയധികം റിലാക്സേഷൻ കൈവരുന്നു എന്നുള്ളത്. വൈകുന്നേരങ്ങളിലുള്ള നടത്തം അത് തുടർന്ന് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയാണ്. ഇപ്പോ ഈ പ്രകൃതി ഭംഗി നമുക്ക് നോക്കാം. ഇതാ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്, വളരെ വിശാലതയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നതോടുകൂടി നമ്മുടെ മനസ്സും വിശാലമാവുകയാണ്. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത്, എല്ലാം ധാരാളമായിട്ടുണ്ട്, ഒന്നിനും ഒരു പിശുക്കുമില്ല, വാരിക്കോരി തന്നിരിക്കുകയാണ്. അതേപോലെ ആയിരിക്കണം നമ്മളും, വിശാലതയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു മനഃശാസ്ത്ര വശമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ കാലു മറുഭാഗത്ത് വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, തോണിക്കടവിന്റെ ഒരു വശമാണിത്. ഇവിടെയുള്ളൊരു പ്രത്യേകത, വേനൽക്കാലത്ത് ചിലപ്പോൾ ധാരാളം വെള്ളമുണ്ടാവും, മഴക്കാലത്ത് ചിലപ്പോൾ വരണ്ടിരിക്കും. കാരണം ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെ. ചില സമയങ്ങളിലൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ ധാരാളം വെള്ളം നിറഞ്ഞിരിക്കും. ഫുള്ളായിരിക്കുക, ഈ ഭാഗമൊക്കെ ഫുള്ളായിരിക്കുക, ഈ ഭാഗമൊക്കെ. ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
നല്ല മഴയാണ് പുറത്ത് മജീദ് ഹാപ്പി അല്ലേ യെസ് യെസ് ഇതാ കുതിരകളുണ്ട് ഇവിടെ കുതിരകളൊക്കെ വിശ്രമത്തിലാണ് കാരണം ഇന്ന് സഞ്ചാരികൾ കുറവാണ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇതാ നമ്മൾ ഏതാണ്ട് ഈ കടവിന് അടുത്തെത്തി കഴിഞ്ഞു ഇതാ ആ ദൃശ്യങ്ങൾ മഴ പെയ്യുന്നുണ്ട് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഡാം തുറന്നുവിടുന്നതിന് അനുസരിച്ചാണ് ഇവിടെ ജലനിരപ്പ് ഉയരുന്നതും താഴുന്നതും ഇപ്പോൾ ഒരു മിതമായ രീതിയിലാണ് ജലനിരപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു മനഃശാസ്ത്ര വശം ഇത്തരം കാഴ്ചകൾ അതുപോലെ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാകുന്നു മാനസിക സംതൃപ്തി ഉണ്ടാകുന്നു നമുക്ക് കൂടുതൽ വിശാലത ഫീൽ ചെയ്യുന്നു ഇങ്ങനെയുള്ള വലിയ നേട്ടങ്ങളാണ് അങ്ങകലെ അവിടെ കെട്ടിത്തിരിച്ച ഒരു ഭാഗമുണ്ട് അവിടെ അപകടമുണ്ടായതുകൊണ്ട് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് മറുഭാഗത്ത് ആ എൻഡിലായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയത് നമുക്ക് കാണാം ഓക്കെ ഹലോ അപ്പോ നമ്മുടെ കാലു ഇതാ എന്താണ് പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ഓക്കെ മജീദ്ക്ക ഹാപ്പി അല്ലേ ഭയങ്കര ഇത് നമ്മള് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് ഏകദേശം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരിക്കൽ ഇവിടെ വന്നിട്ട് അവരുടെ സ്പെൻഡ് ചെയ്യണം അല്ല ഞാനിപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു അതായത് ഒരു മനഃശാസ്ത്ര വശത്തെ കുറിച്ച് നമ്മൾ ഏതായാലും സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇത്തരം സ്ഥലം സന്ദർശിക്കുമ്പോ എന്താണ് അവർക്ക് വളരെയധികം റിലാക്സേഷൻ കിട്ടും വളരെയധികം സംതൃപ്തി കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കാരണം വെച്ചാല് വളരെ വിശാലമായ പ്രകൃതി വിശാലമാണ് അതുപോലെ നമ്മുടെ മനസ്സിനെ വളരെ പിന്നെ എന്താ പറയാ അട്രാക്ട് ചെയ്യുന്നു വളരെ നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കാരണം അത് കണ്ടോ പക്ഷികളുടെ ശബ്ദങ്ങളും കള്ളകൂജനങ്ങൾ ഓക്കെ ഓക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ഉള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കുറെ നേരം ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ ഫാമിലി ഒന്നിച്ചു വന്ന് ഇവിടെ കുറെ സമയം ചെലവഴിക്കണം ആ കുട്ടികളോടൊപ്പം ഇരുന്ന് ചെലവഴിക്കണം എന്നാണ് ഇതിൽ പറയാനുള്ളത് ഓക്കെ അപ്പോ പ്രിയ സുഹൃത്തുക്കളെ നേരം സന്ധ്യ മയങ്ങാൻ പോവുകയാണ് ലൈറ്റൊക്കെ ഇതാ മങ്ങാൻ തുടങ്ങുന്നു മഴയുണ്ട് അപ്പോ ഏതായാലും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുടയോടിയിട്ടുണ്ട് മഴ തുടങ്ങി അപ്പോ കരിയാത്തുപാറ തോണിക്കടവ് പൂനൂർ ഭാഗത്തു നിന്ന് താമരശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് എസ്റ്റേറ്റ് മുക്കിലെത്തി തലയാട് കക്കയൻ റോഡ് വഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ് കരിയാത്തുപാറ തോണിക്കടവ് ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർ എസ്റ്റേറ്റ് മുക്കിൽ നിന്നും തിരിഞ്ഞ് ഇതാ റൂട്ട്
തലയാട് കക്കയാൻ റോഡ്. അപ്പോ ഓക്കെ, വീണ്ടും കാണാം. ജയ് ഹിന്ദ്.